Season 2മലയാള ടെലിവിഷനിലെ ചിരിയുടെ ക്ലാസിക് ഹിറ്റ്. ഇന്നത്തെ കാഴ്ചകളുമായി നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാള സിനിമയുടെ തമ്പിൽ വേനലിൻ്റെയും ഉൾക്കടലിൻ്റെയും വികാരങ്ങളുടെ യവനിക ഉയർത്തിയ ഒരു കലാകാരിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ജലജ. യവനിക എന്ന ചിത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ അതിലെ നായിക ജലജയും നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഉൾക്കടൽ, ശാലിനി എൻ്റെ കൂട്ടുകാരി, വേനൽ, ഇതിലെ എല്ലാ പെർഫോമൻസുകളും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, പകരം വയ്ക്കാനില്ലാത്ത ഒരു അഭിനേത്രിയാണ് ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായി ഇവിടെ എത്തിയിരിക്കുന്നത് ജലജ. കോമഡി ഒക്കെ അധികം ചെയ്തിട്ടില്ല ജലജ, പക്ഷേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണെന്നറിയാം. അപ്പോൾ എന്താണ് ജലജയ്ക്ക് പറയാനുള്ളത് ആദ്യം നോക്കുന്നു കേൾക്കാം. താങ്ക് യു സോ മച്ച് ഈ ഇന്ന് ഈ കോമഡി സ്റ്റാർസിലേക്കുള്ള എന്നെ ക്ഷണിച്ചതിന്. വളരെയധികം സന്തോഷം ഇന്നത്തെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ കോമഡി വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല എനിക്ക് കഴിയുമെന്ന്. കരയാൻ വന്ന ഗ്ലിസറിൻ ഇട്ടാൽ കരയാം, ഞാൻ ഗ്ലിസറിൻ ഇല്ലാതെയും കരയുന്ന ആളാണ്. അപ്പം എൻ്റെ കഥാപാത്രങ്ങൾ, എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ദുഃഖപുത്രി എന്നുള്ള ഒരു ടാഗാണ് വന്നിരിക്കുന്നത്. ഇന്നും ഇത്രയും വർഷത്തിന് ശേഷമാണെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിന്ന് നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇതിനെന്നെ ക്ഷണിച്ച ഏഷ്യാനെറ്റും ബൈജുവിനോടും എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇപ്പം ജലജ ജനിച്ചതും വളർന്നതും മലേഷ്യയിലാണ്, പിന്നെ ഭർത്താവിനോടൊപ്പം മോളോടൊപ്പം അതെ ബഹറിനിലായിരുന്നു, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. മോൾ, എനിക്കൊരു മോളാണുള്ളത്, അമ്മു എന്ന് വിളിക്കുന്ന ദേവി. കലാകാരിയാണ്. ഇനി ഉടനെ സിനിമയിലും പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും. സുന്ദരിയായിട്ട് മെലിഞ്ഞൊരു ചേച്ചിയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടി. മെയിനായിട്ട് ബഹ്റിൻ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറാൻ തന്നെ കാരണം എന്ന് പറയുന്നത് അമ്മുവിന് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. പിന്നെ പ്രകാശൻ നായർന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര്. പുള്ളി ബഹ്റിനിലായിരുന്നു, ഇപ്പം വന്ന് അങ്കോളയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടിപ്പം ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ജലജ, ഇപ്പം ജലജ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഇമോഷണലായിട്ട് അല്പം സെന്റിമെന്റലായിട്ടുള്ള നല്ലൊരു മെലഡി ആയിക്കോട്ടെ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ സോങ്. തീർച്ചയായിട്ടും. കണ്ടോ കണ്ടോ കടലു കണ്ടിട്ടെത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. ഒത്തിരി നാളായി, ഒത്തിരി 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 നാളായി, ഏലോ ഏലോ ഏലയ്യോ. ഒളിച്ചു കണ്ടിട്ടെത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. കണ്ടോ കണ്ടോ കടല് കണ്ടോ, കണ്ടോ കണ്ടോ കടല് കണ്ടിട്ടെത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് നെയ്യാറ്റിൻകര നിലമേൽ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ലോക സിനിമയുടെ ശ്രദ്ധയിൽ മലയാളത്തിന് ഇടം നേടിക്കൊടുത്ത സിനിമയാണ് രാമു കരിയാട് സംവിധാനം ചെയ്ത ചെമ്മി. ഇവിടെ ഇതാ വാട്സപ്പും ട്വിറ്ററും എല്ലാം ഉള്ള കറുത്തമ്മയും പരീകുട്ടിയാണ് ഇനി വേദിയിലെത്താൻ പോകുന്നത് ചെമ്മീൻ റീലോഡഡ് വേർഷനുമായി. സിനിമ റീമേക്കിൽ ഓൺ സ്റ്റേജ് ലെറ്റ് മീ ഇൻവൈറ്റ് ദ പ്രൗഡസ്റ്റ് ടീം ഓഫ് കോമഡി സ്റ്റാർസ്, നമ്മുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. 1965 പുറത്തിറങ്ങിയ വിസ്മയ ചലച്ചിത്ര കാവ്യം ചെമ്മീൻ. ആരും മറക്കാത്ത ഈ മനോഹര ചിത്രം ഞങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് മാറ്റി അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
ചെമ്മീൻ റീലോഡ്. നീ എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന വലിയടാ, വലിച്ചാ മതിയാ? ആ വലിച്ചാ മതി, ഇങ്ങനെ വലിച്ചാ മതിയാ? എടാ ബീഡി വലിക്കാനല്ല, വല വലിക്കാനാണ് പറഞ്ഞത് കേട്ടാ. കൊള്ളാം, ഞാൻ ഫേസ്ബുക്ക് വഴി കഷ്ടപ്പെട്ട് ഒരുത്തിക്ക് വല വിരിച്ചോണ്ടിരിക്കയാണ്, അപ്പോഴാണ് നിന്റെ ഒരു വല വലി. എന്നാ പിന്നെ നീ ഫേസ്ബുക്കിൽ തന്നെ വല വിരിച്ചോണ്ടിരുന്നാ കേട്ടാ, അവസാനം നീ ഇപ്പൊ ചെയ്യണ പണി തന്നെ കിട്ടും. അതെന്താണ് ആ പണി? വലിച്ചോണ്ടിരിക്കുള്ളന്ന്. ഈ റേഞ്ചില്ലാത്ത കടപ്പുറത്തിരുന്ന് ഇവ എന്ത് കാണിക്കാനാണ്? അത് ശരിയാണ് കേട്ടാ. ടവർ വന്നേ, ടവർ വന്നേ, നമ്മുടെ കടാപ്പുറത്ത് ടവർ വന്നേ. എത്ര നാളായി നമ്മളെ തുറക്കാരെ ടവറില്ലാതെ വിഷമിക്കണ്. ഇനി നമുക്ക് റേഞ്ച് കിട്ടു കേട്ടാ. ദാണ്ട റേഞ്ച് കിട്ടി, ഫുൾ റേഞ്ച് കിട്ടി കേട്ടാ. പതിനാലാം രാവിലും പാതിരാ നേരത്തും സ്ഥിരമായി കേറുന്ന ഫ്രണ്ട്സുകളുടെ പഞ്ചാര ഉമ്മ തരുമോ 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 തരുമോ. നിന്നെ ഇന്നലെ കടാപ്പുറത്തൊന്നും കണ്ടില്ലല്ലോ, നീ എവിടെ പോയിരുന്നു? അത് ഞാൻ ഇന്നലെ വിനീത് ശ്രീനിവാസിന് ഒരു പടം കാണാൻ പോയേക്കായിരുന്നു. അത് ഏതു പടമാടി? ആന കരച്ചിലോട് കരച്ചിൽ എന്ന പടം. എടി അത് അങ്ങനെ അല്ലല്ല, ആന അറലോട് അറ അറല. അയ്യോ മതിയടി, നിർത്ത്. അതെന്താടി നിന്റെ ഒരു ലോഡ് തുപ്പലന്റെ മുഖത്ത് തെറിച്ചു കേട്ടാ? ഈ കാരണം കൊണ്ടാണ് ഞാൻ ആന കരച്ചിലോട് കരച്ചിലെന്ന് പറഞ്ഞത്, ഇപ്പൊ മനസ്സിലായ? വാട്സപ്പിലെ നമ്മുടെ ചെമ്മീൻ ഗ്രൂപ്പിൽ കറുത്തമ്മ ഇല്ലേ, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടാ. എടാ പുളുന്താനെ, അതിന് കറുത്തമ്മയ്ക്ക് മൊബൈൽ ഇല്ലല്ലോ. ആ പാവം കറുത്തമ്മയ്ക്ക് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പിൽ അവളെ ചേർക്കായിരുന്നു. ഓ, പറഞ്ഞ നാവിന്റെ റിംഗ് ടോൺ തീർന്നില്ല, അതിന് മുമ്പ് ദാ ഇനി എത്തിയല്ലേ കറുത്തമ്മ. അയ്യോ, എന്താടി കറുത്തമ്മേ നിന്റെ മുഖത്തൊരു മാന്യത? മാന്യതയോ? അല്ല, മ്ലാന്യത. സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഇല്ലാത്ത വിഷമം നിനക്ക് പറഞ്ഞാ മനസ്സിലാകത്തില്ല, പക്ഷേ കറുത്തമ്മയ്ക്ക് മനസ്സിലാകും. ആ, ഞങ്ങക്ക് മനസ്സിലായി മനസ്സിലായി. നിന്റെ പരീക്കുട്ടി മച്ചാന്റെ ലൈക്ക് കിട്ടാത്തതിന്റെ ഏനക്കേടല്ലടി. എന്റെ പരീക്കുട്ടിക്ക് എന്നെ ലൈക്ക് അടിക്കാൻ ഒരു മൊബൈൽ ഫോൺ വേണമെന്നില്ല, ഒരു ബോട്ടിന്റെ തണലായാലും മതി. എന്നാ പിന്നെ പോയി ലൈക്കൊക്കെ കയ്യോട് മേടിച്ചോടി. ദാ വരണ നിന്റെ കൊച്ചു മുതലാളി പരീക്കുട്ടി. മധുരങ്ങൊള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരി. എന്റെ കൊച്ചു മുതലാളി അങ്ങ് ദൂരത്തുനിന്ന് വരുന്നത് കാണുമ്പോൾ അമൽ നീരദിന്റെ പടത്തിലെ മമ്മൂക്ക സ്ലോ മോഷനിൽ വരുന്നത് പോലെ തോന്നുന്നു. മണലി കൂടെ നടന്ന എനിക്കെന്നല്ല, നിന്റെ അപ്പനായൽ പോലും സ്ലോ മോഷനിലേ നടക്കാൻ പറ്റൂ. ആ വെയിലത്ത് നിൽക്കാതെ ഇങ്ങ് തണലത്തോട്ട് വാ കറുത്തമ്മ. വേണ്ട വേണ്ട, അതെങ്ങ് മനസ്സിലിരിക്കട്ടെ. വെയിലത്ത് പോയാലും സാരമില്ല, കൊച്ചു മുതലാളിയുടെ കൂടെ തണലത്ത് പോകരുതെന്ന എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൻ നിന്റെ അപ്പൻ ചെമ്പൻ വിനോദിന്, അല്ല ചെമ്പൻ കുഞ്ഞിനെ എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം അല്ലേടി.
അയ്യോ, അച്ഛന്റെ കാര്യം പറഞ്ഞതേയുള്ളൂ. ദേ വരുന്നു. എന്റെ ശരീരമാകെ വൈബ്രേഷൻ അടിക്കുന്നു. വൈബ്രേഷനോ? എന്റെ ശരീരമാകെ വിറയ്ക്കുന്നു എന്ന്. എന്നാ കരുത്തമ്മ, വേഗം പോയി ഏതെങ്കിലും വള്ളത്തിനകത്ത് ഡൗൺലോഡ് ആയിക്കോ. അച്ഛനെ ഇവിടുന്ന് ഡിലീറ്റ് ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി മുതലാളി. അല്ല, ആരാ ഇത്? കൊച്ചു മുതലാളി? ആരോ ഇപ്പൊ ഇവിടുന്ന് ഓടുന്ന കണ്ടല്ലോ, ആരാ അത്? അത് പിന്നെ കരുത്തമ്മ. ഏ, അല്ല, കടലാമ്മ മുട്ടയിടാൻ വന്നിട്ട് പോയതാ. അല്ല, ചെമ്പൻ കുഞ്ഞിന്റെ വള്ളത്തിൽ പോയില്ലേ? വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ? ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ചെറുതായിട്ട് ഓൺലൈനിൽ മീൻ കച്ചവടം നടത്താമായിരുന്നു. സന്തോഷം കൊച്ചു മുതലാളി. പക്ഷെ ഇതിന് വലിയ പലിശയൊന്നും പ്രതീക്ഷിക്കരുത്. പലിശ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മുതല് മതി. മുതല് മാത്രം. എനിക്ക് കുന്തിരാണ ഫോൺ ഒന്നും വാങ്ങി വലിയ ശീലമില്ല. അത് വാങ്ങാൻ മുതലാളി കൂടി വന്നിരുന്നെങ്കിൽ സന്തോഷമായേനെ. വാപ്പുവാ. മോളെ കറുത്തമ്മേ, നമ്മൾ ഇന്നലെ മേടിച്ച കോഴിയെ കൂട്ടിന്ന് തുറന്ന് വിട്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നോക്കിക്കോണേ. കോഴി ബാബാ ബാബാ ബാബാ. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ പൂവൻ കോഴി ഇപ്പുറത്ത് വന്നിരിക്കുന്നു. ഒരു കല്ലെടുത്തെറിയാം. പോ കോഴി. അയ്യോ, കല്ലെടുത്തെറിയല്ല, ഞാനാ. ഞാനോ? അതാരായി ഞാൻ? പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നുംബരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. ഒരുവെങ്കിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനും ഇണയഴകാമെന്നഴകേ. കൂവലി കേട്ടപ്പോ ഞാൻ കരുതി ഏതെങ്കിലും പൂവൻ കോഴി ആയിരിക്കുമെന്ന്. ആരാ? ഈ കടാപ്പുറത്ത് മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒരു കൊമ്പൻ സ്ഥാപനം പിടിക്കാൻ പുറംകടയിൽ പോയതാ. പെട്ടെന്നാണ് ഒരു ഓക്കി കൊടുങ്കാറ്റടിച്ച് ദിശ തെറ്റി ഇങ്ങോട്ട് വന്നു. ഇത്രയും കാറ്റുള്ളപ്പോൾ കൊമ്പനെ പിടിക്കാൻ പോകേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? അതുപോലെ മുത്തിനെ കെട്ടിച്ചേർന്നെങ്കിൽ കൊമ്പസ്ഥാപനം പിടിക്കണമെന്ന് മുത്തിന്റെ അച്ഛൻ പറഞ്ഞു. ഈ മുത്ത് അത്രയ്ക്ക് സുന്ദരിയാണോ? ആണെന്നേ, മുത്തിന്റെ സൗന്ദര്യം കണ്ട ആരുടെയും കണ്ണു തള്ളിപ്പോ. അങ്ങനെ തള്ളിയതാണോ ഈ ഉണ്ട കണ്ണുകൾ? അല്ല, ഇത് മുത്തിന്റെ അച്ഛൻ കൊങ്ങക്ക് കുടിച്ചപ്പോ തള്ളിയതാ. അയ്യോ, അച്ഛനും കൊച്ചുമുതലാളിയും വരുന്നു. കുറച്ചങ്ങോട്ട് മാറി നിൽക്കി. മോളെ കറുത്തമ്മേ, ഈ അച്ഛനൊരു കിടിക്കാച്ചി ഫോൺ കിട്ടിയടി. ഈ കൊച്ചു മുതലാളി ഈ ഫോണിന്റെ എല്ലാ സൂത്രങ്ങളും പഠിപ്പിച്ചും തന്നു. എങ്ങനെയുണ്ട് കറുത്തമ്മ, ഈ ഫോണിൽ ചെമ്മീൻ കൂട്ടം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. കറുത്തമ്മയുടെ അച്ഛനാണ് അതിന്റെ അഡ്മിൻ. വലിയവനാ കൊച്ചു മുതലാളി, വലിയവൻ. എടി മോളെ, നീ ഇത് കണ്ടോ? ഞാൻ നിന്റെ പടം ഫേസ്ബുക്കിൽ ഇട്ടപ്പോ പളരി എന്ന് പറയുന്ന ഒരു പയ്യന്റെ കിടുക്കൻ ഒരു കമന്റ്. എന്താണ് കമന്റ് ചെയ്തത്? ഏതായി സുന്ദരി, ഞാനൊന്ന് കെട്ടിക്കോട്ടെ എന്ന്. അയ്യോ, അവന്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോ ജാഗരക്കോള് പോലുണ്ട്. ഞാൻ വാക്കും കൊടുത്ത് ലൈക്ക് അടിച്ച് വിട്ടിട്ടുണ്ട്. അയ്യോ, അപ്പൊ എന്റെ കൊച്ചു മുതലാളി? അവിടെ ഒരു കൊച്ചു മുതലാളി, മിണ്ടിപ്പോകരുത്. ഇപ്പൊ തന്നെ ഞാൻ അവനെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയും. അയ്യോ അച്ഛ. കറുത്തമ്മ, ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ചോണം. നിന്നെ ഒരുത്ത പെണ്ണ് കാണാൻ വരും, അവൻ നിന്നെ കെട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടടി. എടി കരു, എന്റെ കാശിന് വാങ്ങിയ ഫോണിൽ നിന്ന് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നീ എന്നെ റിമൂവ് ചെയ്ത് തേച്ചല്ലടി. അയ്യോ, ഞാനല്ല തേച്ചത്, എന്റെ അച്ഛനാണ്. അതൊക്കെ പോട്ടെ, ആരാ നിന്നെ കെട്ടാൻ വരുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം കൊച്ചു മുതലാളി, നോക്കി നിക്കാതെ പറഞ്ഞു കൊടുക്കടാ. ചെറുക്കന്റെ പേരാണ് പളനി. പളനി പാപ്പൻ നേട്ടാൽ ആരോ ഒന്ന് കിടുങ്ങും. എതിരെ വരുന്ന കൊമ്പൻ സ്രാവ് പോലും വഴിമാറിപ്പോകും. നിർത്തടാ നിന്റെ ഒടുക്കത്തെ ബിൽഡപ്പ്. നിന്നെ ഞാൻ ണല്ലോ എൻട്രി. ഈ ഡബിൾ കളർ കൈലി ഹാർഡ് ടു ആണോ? അത് പിന്നെ ട്രോളിംഗ് നിരോധനം വന്നപ്പോ വീട്ടിലിരുന്ന് കള്ളച്ചോറ് നിന്ന് കൊഴുത്ത് തടിച്ചപ്പോ ഉടുക്കാൻ ഒരു കൈലി തികയാതെ വന്നു. പിന്നെ വേറൊരു കളറ് കൈലി എടുത്ത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. ഇങ്ങനെ രണ്ട് കളറും കൂടെ വന്നപ്പോ ആഡ് ടു എന്നാക്കി. എങ്ങനെയുണ്ട് എന്റെ ആട്? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ആട് ഒരു ഭീകര ജീവിയാണത്.
ഷാജി പാപ്പനെ പോലുള്ള ഒരു പളനിയുണ്ട്, കറുത്തമ്മയുണ്ട്, പരീക്കുട്ടിയുണ്ട്, അമരത്തിൽ അശോകനുണ്ട്. ഇനി ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ വരുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്താ കുട്ടിയുടെ പേര്? കറുത്തമ്മ. ഇത്രയും വെളുത്ത കുട്ടിക്കാരാ കറുത്തമ്മ എന്ന് പേരിട്ടത്? നെഞ്ചിൽ നീ എൻ പഞ്ചമി, കണ്ണിൽ നിന്നും കണ്മണി നീ താനേ. അയാള് നിന്റെ കുടിയിൽ വരാറുണ്ടായിരുന്നോ? ആരാണ് ഈ പച്ചക്കള്ളം പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് പോകാറാണ് പതിവ്. സ്വന്തം ഭാര്യ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇതൊന്നും ആരും മൊബൈലിൽ പിടിക്കുന്നില്ലല്ലോ. പ്രധാന വാർത്തകൾ. വാർത്തകളും മറ്റും വായിക്കുന്നത് കറുത്തമ്മയുടെ ആദ്യത്തെ മാപ്പിള പളനി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ പളനി പാപ്പൻ. ഹാർഡ് ടു സ്റ്റൈലിലാണല്ലോ എൻട്രി. ഈ ഡബിൾ കളർ കൈലി ഹാർഡ് ടു ആണോ? അത് പിന്നെ ട്രോളിംഗ് നിരോധനം വന്നപ്പോ വീട്ടിൽ ഇരുന്ന് കള്ളച്ചോറ് നിന്ന് കൊഴുത്ത് തടിച്ചപ്പോ ഉടുക്കാൻ ഒരു കൈലി തികയാതെ വന്നു. പിന്നെ വേറൊരു കളറ് കൈലി എടുത്ത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. ഇങ്ങനെ രണ്ട് കളറും കൂടെ വന്നപ്പോ ആഡ് ടു എന്നാക്കി. എങ്ങനെയുണ്ട് എന്റെ ആഡ് ടു? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആഡ് ഒരു ഭീകര ജീവിയാണത്. അല്ല മോനെ, ഇപ്പൊ എന്താ ശരിക്കും ജോലി? കടലിലെ ട്രോളിംഗ് നിരോധനം വന്നതിന് ശേഷം വീട്ടിൽ ഇരുന്ന് ട്രോൾ ഉണ്ടാക്കുന്നതാണ് എന്റെ പ്രധാന ജോലി. എന്താ മോനെ ട്രോള്? ഞാൻ ഉണ്ടാക്കിയ ട്രോളുകൾ തന്നെ അതിന് മറുപടി പറയും. ദാ കണ്ടോ, മലയാളത്തിൽ ഇന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ജിമിക്കിയും കമ്മലും. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. എങ്ങനെയുണ്ട് എന്റെ ട്രോള്? തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അപ്പുക്കുട്ടൻ ട്രോൾ. ഇതെങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ മോനെ? ട്രോളുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ ചെറുക്കനും പെണ്ണും ഒന്ന് അടുത്തറിയട്ടെ. എടുത്തെറിയിട്ടുന്നു. എടുത്തെറിയുന്നതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ ഞങ്ങളൊന്ന് ശരിക്ക് അടുത്തറിഞ്ഞോട്ടെ. എന്താ കുട്ടിയുടെ പേര്? കറുത്തമ്മ. ഇത്രയും വെളുത്ത കുട്ടിക്കാരാ കറുത്തമ്മ എന്ന് പേരിട്ടത്? കറുത്തമ്മക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താ? ഞണ്ടും കൊഞ്ചും. എങ്കിൽ ഞാനും കൊഞ്ചും. എന്നാൽ തല്ലും കൊള്ളും. എങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കൊഞ്ചാം. ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകും. ടിച്ചോളി പാട്ട്. പെണ്ണെ പെണ്ണെ കാതലി, നെഞ്ചിൽ നീ എൻ പഞ്ചമി, കണ്ണിൽ നിന്നും കൺമണി നീ താനേ. ദുൽഖർ പോലെ ഞാനല്ല, അതിനെ പോലെ ഞാനല്ല, എനിക്ക് വയ്യ. അഞ്ചിൽ ഞാനോ ഫഹദല്ല, എന്നാലും നിന്നുള്ളിൽ ഞാനില്ലേ. കറുത്തമ്മേ, നമുക്ക് ഒരു സെൽഫി എടുത്താലോ? ഇങ്ങോട്ട് ചേർന്ന് നിൽക്ക് കറുത്തമ്മേ, അടുത്തോട്ട് വാ കറുത്തമ്മേ. മിക്കവാറും സെൽഫി കൈവിട്ടു പോകുന്ന ലക്ഷണമുണ്ട്. ഇത് സെൽഫി എടുപ്പാണോ അതോ മുതലെടുപ്പാണോ? പളനി, എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ബന്ധുക്കൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇപ്പൊ തന്നെ കല്യാണം അങ്ങ് നടത്തിയാലോ? എ സഡൻ മാരേജ്. മാത്രമല്ല, നമുക്ക് ഈ ലോകത്തുള്ള എല്ലാരെ അറിയിക്കാം. ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് പോയാൽ മാത്രം മതി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എന്റെ കല്യാണമാണ്. ഇതാണ് എന്റെ പെണ്ണ് കറുത്തമ്മ. അപ്പോ എല്ലാരും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇങ്ങോട്ടാടാ ഉണ്ടക്കണ്ണുമായിട്ട് തള്ളിപ്പിടിച്ചോണ്ട് പോകുന്നത്. ഇത് നിന്റെ കല്യാണമല്ല, എന്റെ കല്യാണോ.
ടെൻഷനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. അങ്ങനെ എല്ലാം ശുഭമായിട്ട് കഴിഞ്ഞു. ഇപ്പോഴായി എനിക്ക് സമാധാനമായി. കല്യാണത്തിന്റെ ലൈവ് FB കണ്ടിട്ട് വന്നതാ. ഞാൻ നോക്കിയപ്പോ ലൈവിലെ തിക്കിനും തിരക്കിനും ഇടയില് രണ്ട് ഉണ്ട കണ്ണുകളും കോഴി കൊക്കുന്ന പോലത്തെ ഒരു സൗണ്ടും. അപ്പഴേ ഞാൻ ഉറപ്പിച്ചു അതിന്റെ രഘുവേട്ടനായിരിക്കും. എനിക്ക് സന്തോഷമായി. നമുക്ക് ഇത് തുറയിലോട്ട് പോയി ഒന്നിച്ച് ജീവിക്കാം അല്ലേ? അയ്യോ വേണ്ട വേണ്ട, കൊമ്പസ്രാവിനെ കൊണ്ടുവന്നാലേ എന്നെ കെട്ടിച്ചു തരുമെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ അവിടെ കാത്തിരിക്കുക. ഒരു കൊമ്പസ്രാവിനെ പിടിക്കാൻ കേരള പോലീസ് പോലും കഴിച്ചില്ല, പിന്നല്ലേ ഒരു കൊമ്പസ്രാവ്. വാവണ്ട, നമുക്ക് നമ്മുടെ തുറയിലോട്ട് പോകാം. അപ്പൊ കൊമ്പസ്രാവ് എന്നാ പിന്നെ പോണ വഴിക്ക് നമുക്ക് ചന്തയിൽ നിന്ന് വാങ്ങിക്കാം. നല്ല പടക്കണ കൊമ്പസ്രാവ് എങ്ങനെയുണ്ട് ഐഡിയ? എന്താ പളനിയേട്ട, ഫേസ്ബുക്കിലെ നിന്നെ കുറിച്ച് വൃത്തിയിട്ട കമന്റ്? എന്താ കമന്റ്? കറുത്തമ്മ പിഴച്ചവളാണെന്ന്. സത്യം പറ കറുത്തമ്മ, നീ പിഴച്ചവളാണോ? കറുത്തമ്മ ഈ തുറയിലെ വൃത്തമ്മയാണോ? അയ്യോ, കൊച്ചു മുതലാളിയെയും എന്നെയും ചേർത്ത് തുറക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. സത്യമായി ഞാൻ പേടിച്ചിട്ടില്ല. അയാള് നിന്റെ കുടിയിൽ വരാറുണ്ടായിരുന്നോ? ആരാണ് ഈ പച്ചക്കള്ളം പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് പോകാറാണ് പതിവ്. അയ്യോ, കയ്യിന്ന് പോയല്ലോ. ഒരു ഉമ്മ പോലും തന്നിട്ടില്ലേ അയാള്? സത്യമായും ഇല്ല. കൊച്ചു മുതലാളിയുടെ ബൈക്കിന്റെ പിന്നിലിരുന്നപ്പോ ഗട്ടറിൽ വീണ നേരത്ത് അറിയാതെ കൊടുത്തുപോയ അഞ്ചാറ് കൊച്ചു കൊച്ചുമ്മകളും വള്ളത്തിന്റെ മറവിൽ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നപ്പോ അറിയാതെ എത്തിവലിഞ്ഞു കൊടുത്ത കുറെ ചക്കരയുമ്മകളും അല്ലാതെ എന്റെ ഒരു ഉമ്മയും ഞാൻ ഇതുവരെ വേസ്റ്റ് ചെയ്തിട്ടില്ല പളനിയേട്ടാ. എന്നെ വിശ്വസിക്കൂ. കർത്തമ്മ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. തുറക്കാർ അങ്ങനെ പലതും പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. അയ്യോ, ഇത്ര നല്ല ഭർത്താവിനെയാണല്ലോ ദൈവം എനിക്ക് തന്നത്. എല്ലാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യം. പുണ്യൊന്നുമല്ല, ഞാൻ എന്തും നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ. അതുകൊണ്ട് ഒരു മികച്ച HD ദൃശ്യമികവോടുകൂടിയുള്ള CCTV ക്യാമറ വയ്ക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അയ്യോ, എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ആ കള്ളപ്പരീക്കുട്ടിയെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഇസ് വെരി ഡേഞ്ചറസ്. അയ്യോ, കൊച്ചു മുതലാളിയുടെ റിംഗ് ടോൺ ആണല്ലോ കേൾക്കുന്നത്. അവൻ നിന്നോട് എന്താണ് സൊല്ലുന്നതെന്ന് എനിക്കറിയണം. അതിനുവേണ്ടി ഞാനിവിടെ പാത്തിരിക്കും. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഐ ലവ് യു എന്ന് പറയാനായിരിക്കും ദുഷ്ടൻ. അയ്യോ, ഒന്നും പറയണ്ട, പറയാൻ പറ്റിയ സാഹചര്യമല്ല ഇവിടെ. ഇല്ല, എനിക്ക് ഇപ്പൊ തന്നെ നിന്നോട് അത് പറഞ്ഞേ പറ്റൂ. എന്നെ പങ്കായത്തിനടിച്ചു കൊന്നിട്ട് നിങ്ങക്ക് ഒന്നിക്കണോന്നായിരിക്കും പറയാൻ വന്നത്. പറയടാ കലമാടാ. അയ്യോ, പറഞ്ഞേ പറ്റുവെങ്കിൽ കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് കെട്ടിക്കോളി. ഏതായാലും നീ എന്നെ തേച്ചു, ഇനി എന്നെ കൂടെ തേക്കണോന്നായിരിക്കും പറയാൻ വന്നത്. എന്തായാലും നീ നിന്റെ അച്ഛനും കൂടി എന്നെ നൈസായിട്ട് അങ്ങ് തേച്ചു. അതിന്റെ വിഷമത്തിൽ ഞാൻ മൊബൈലിൽ തേച്ചോണ്ടിരുന്നപ്പോ എനിക്കൊരു പെണ്ണിനെ കിട്ടി. അയ്യോ, പെണ്ണോ? ഒരു കറുത്തമ്മ പോയാലെന്താ, എനിക്കൊരു വെളുത്തമ്മയെ കിട്ടി. ഒരു എമണ്ടം വെളുത്തമ്മ, അതാണ് ആ മദാമ. കമോൺ ബേബി. വെളുത്തൊരു പെണ്ണ്, കുടി കുടി ചന്ന് കള്ള്, ആമൺ കുടത്തിൽ മുഖം ചേർക്കുന്നു ആദ്യാനുരാഗം നുകർന്നീലയ, കുടി കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണ്. ഹായ് മൈ സ്വീറ്റ് പാരിക്കുട്ടി,
നീ എന്താ കരുതിയത്? നീ എന്നെ തേച്ചിട്ട് പോയാ ഞാൻ ഈ കടാപ്പുറത്തൂടെ മാനസമയനെ പാടി നടക്കുന്നു. എന്നാ നിനക്ക് തെറ്റി? ഇത് പഴയ പരീക്കുട്ടിയല്ല, പരീക്കുട്ടി റീലോഡഡ്. എന്റെ അമ്മേ, ഇപ്പോഴാണ് ഒരു റിലാക്സേഷൻ ഉണ്ടായത്. കറുത്തമ്മേ സംശയിച്ച് സംശയിച്ച് മടുത്തു. സത്യം പറഞ്ഞ എനിക്ക് വളരെ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. ഇവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിക്കുക, ഉമ്മയ്ക്ക പിന്നെ സ്വന്തം ഭാര്യ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇതൊന്നും ആരും മൊബൈലിൽ പിടിക്കുന്നില്ലല്ലോ അല്ലേ? അരീക്കുട്ടേ നന്ദിയുണ്ട്. എന്തിന്? ഒരു സി സി ടിവിയുടെ പൈസ ലാഭിച്ചു തന്നത്. യു ആർ നോട്ട് എ ഡേഞ്ചറസ്, യു ആർ മാർവലസ്. അഞ്ഞിന്റെ ഭാര്യയെ മോഹിക്കാൻ ഞാൻ എത്ര ചീപ്പല്ലടാ. ഐ ആം എ ജെന്റിൽമാൻ. എന്തിനാണ് ഇയാൾ ഇങ്ങനെ കിറുക്കനെ പോലെ കിടന്ന് ചിരിക്കുന്നത്? കൊച്ചുമുതലാളിയെ തേച്ച പൈസ കൊണ്ട് തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം പൊട്ടിപ്പാളിസായി. എങ്ങനെ? ഇവളുടെ തന്തയ്ക്ക് ഇന്നലെ രാത്രി 8 മണിക്ക് ഒരു 8-ന്റെ പണി കിട്ടി. എന്തു പണി? ആ കണ്ടോ. അരെ ദേശവാസിയോ, ഇന്നു മുതൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്നു. പണക്കാർക്കും കൂറ്റുവെപ്പുകാർക്കും ഈ നാട്ടിൽ ഇനി രക്ഷയില്ല. അയ്യോ എന്റെ പണം, എന്റെ പണം! 500 പോയി, 1000 പോയി, എല്ലാം പോയി. ഇപ്പൊ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായില്ലേ? കൊടുത്ത പണി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഇന്റർനാഷണൽ ഫ്ലേവറോടെയാണ് റീലോഡഡ് ചെമ്മീൻ നിർത്തിയിരിക്കുന്നത്. ഇനി ജഡ്ജസിന് ഇഷ്ടമായോ എന്നറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. തമിഴിലെ ഇളയ ദളപതി വിജയുടെ വേട്ടക്കാരൻ എന്ന ചിത്രം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നു. സന്തോഷ് ഫണ്ടിസ് നായകനാകുന്ന ചിത്രത്തിന്റെ പേര് വേട്ടാവളിയൻ. അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് സ്വർണം നഷ്ടമായി. റഫറിക്കൊരു കണ്ണും. അതേസമയം നടന്ന നീന്തൽ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പോയ ഇതിഹാസ നീന്തൽ താരം രാജൻ ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു. ഇരുവഴിഞ്ഞി പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല, അവളുടെ അമ്മ, അവളുടെ കുഞ്ഞമ്മ, അവളുടെ വല്യമ്മ, എല്ലാം എല്ലാം ഈ മൊയ്തീനുള്ളതാണ്. മൊയ്തീന് മാത്രം വാക്കാണ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങളുടെ ചെമ്മീൻ റീലോഡഡ് പോസ്റ്റിന് ഓൺലി ലൈക്സ്, നോ ഡിസ്ലൈക്സ്. ക്ലാസിക് ഫിലിമായിട്ടുള്ള ചെമ്മീനിന് ഇന്നത്തെ വെർഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മനസ്സുകളുടെ വികാരം, വ്യാപാരം, അത് അക്ഷരാർത്ഥത്തിൽ തന്നെ നിങ്ങൾ വരച്ച് കാട്ടിയിട്ടുണ്ട്. അശോകൻ്റെ ക്യാരക്ടർ ഇവിടെ എങ്ങനെ കയറി വന്നു എന്ന് നമുക്ക് ചോദ്യമൊന്നുമില്ല. അത് നല്ല എൻട്രി ആയിരുന്നു, നല്ല ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു, നല്ല ട്വിസ്റ്റും ആയിരുന്നു. ഡിമോണിറ്റൈസേഷൻ ഒരു സ്കിറ്റിൻ്റെ ഭാഗമാക്കുമ്പോൾ ഇതിനേക്കാളും ആപ്റ്റായിട്ട് ഒരു സിറ്റുവേഷൻ ഇല്ല. ഒറിജിനൽ ചെമ്മീനിൽ ചെമ്പൻ കുഞ്ഞ് ഭ്രാന്തനാകാനുള്ള ഒരു കാര്യം പണത്തിനോടുള്ള അയാളുടെ ആർത്തി. പക്ഷേ ഇവിടെ ഈ ഡിമോണിറ്റൈസേഷൻ 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചതോടെ ഈ ചെമ്പൻ കുഞ്ഞ് ഭ്രാന്തനായി പോയി എന്ന് പറയുമ്പോൾ അത് കൺവിൻസിങ് ആയിട്ടുള്ള ട്വിസ്റ്റാണ്. പരീക്കുട്ടിക്ക് നമ്മുടെ രാജ്യത്തു നിന്നല്ല, അന്യരാജ്യത്തു നിന്ന് തന്നെ ഒരു കാമുകിയെ കിട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്.
അപ്പൊ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ചെമ്മീനെ ഉയർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ. അന്ന് ദേശീയ തലത്തിൽ പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ കിട്ടിയ ചിത്രം ഇന്ന് നിങ്ങൾ ഓസ്കാറിന് കിട്ടാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഒരു വിദേശ വനിതയെ കൊണ്ടുവന്നത്. ആ തെരഞ്ഞെടുപ്പും വളരെ കറക്റ്റായി. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്റർനാഷണൽ സ്വഭാവം കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശ്വേതജി, അഭിമാനം തോന്നുന്നു. I'm so happy, so proud. ഇതൊരു ചെറിയ ഒരു 1-1.5 hours ഒരു ചെറിയ ക്യൂട്ട് നോൺ സ്റ്റോപ്പ് സിനിമയാണെങ്കിൽ ദിസ് വുഡ് ബി ജഗദീഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഒരു ഓസ്കർ ഒരു നോമിനേഷൻ കിട്ടിയെന്ന്. കർത്തമ്മ ഷീലാക്കി ജവാനി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആട് ഒരു ഭീകര ജീവിയാണ് സത്യൻ സാർ. ആൻഡ് എവറിഥിങ് വാസ് സോ പോസിറ്റീവ്. ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരു ഇപ്പോൾ ജഗദീഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഒന്ന് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ്, അതാണ് ഇന്നത്തെ തലമുറ. യുനോ ഒരാൾക്ക് ഒരു പേഷ്യൻസ് ഇല്ല. ബ്യൂട്ടിഫുൾ, സോ പ്രൗഡ് ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ജഡ്ജ്, ആസ് ഓഫ് ദിസ് പ്രോഗ്രാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ശ്വേതാജി ആൻഡ് റിമി ടോമി. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെസ്. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് ആ ബാക്കിൽ ആ കടൽ, ശരിക്കും നിങ്ങൾ ഒരു കടലിന്റെ ഫ്രണ്ടിൽ നിന്ന് സ്കിറ്റ് ചെയ്യുന്ന പോലെ തോന്നി. എന്തൊരു രസമായിട്ട് ആ സ്ക്രീനിൽ ലൈവായിട്ട് ആ തിരമാല ഇങ്ങനെ ആഞ്ഞടിച്ചോണ്ടിരുന്നു. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കി അത് ഒറിജിനലാണോ എന്ന്. ആ ഫിഗർ വൈസ് നോക്കുമ്പോൾ അശോകൻ ചേട്ടൻ്റെ ഒക്കെ രസമായിരുന്നു അഖിൽ വന്നത്. സത്യൻ സാറിൻ്റെ മധുസാറിൻ്റെ പോലെ അല്ലെങ്കിലും, പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാര രീതി, അതേപോലെ മഞ്ജു കുറേ ഗ്യാപ്പിന് ശേഷം വന്നു. കടലിലെ ട്രോളിങ് നിർത്തിയോടുകൂടി ഞാൻ വീട്ടിലിരുന്ന് ട്രോള് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നതും, കർത്തമ്മ വേറെ തെറ്റ് പിഴച്ചവളാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ ആകെ മൊത്തം ബൈക്കിൻ്റെ പുറകിൽ കട്ടലിൽ ചാടിയപ്പോൾ ചെറിയൊരു ഉമ്മ കൊടുത്തതേ ഉള്ളൂ എന്ന്. പിന്നെ ബോട്ടിൻ്റെ മറവിൽ ഏറ്റി വലിഞ്ഞ് കുറച്ച് ചക്കര ഉമ്മകളും, ഞാൻ പിഴച്ചവളല്ല. ക്ലൈമാക്സ് ഭയങ്കര ഞെട്ടിച്ചു. അത് അവർക്ക് ഇപ്പോൾ ഒരു ഫോറിനർ ലേഡിക്ക് എങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോലും അവർക്ക് കഥ ശരിക്കും മനസ്സിലാക്കണം. അത് നമുക്ക് അത്ഭുതമാണ്, പരിചയപ്പെടണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നത്താലിയനെ ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. നത്താലിയ, കൻ ഐ ഹാവ് യു ഓൺ സ്റ്റേജ്? താലിയ പ്ലീസ്. താലിയ, നത്താലിയ, താലിയ കൈയടി. വൗ നത്താലിയ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു മാഡം, താങ്ക് യു. നതാലിയ മാഡം റഷ്യൻ ആണ്. റഷ്യയിൽ പ്രിവിയത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ്. അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് മാഡത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ മാഡത്തിൻ്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഫുൾ സ്റ്റോറി പറയണമെന്നില്ല, പക്ഷേ ഞാൻ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ചെമ്മീൻ എന്ന് പറയുന്ന ഫിലിമാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സിറ്റുവേഷൻ മാത്രം ആദ്യം പുള്ളി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മാഡം തന്നെ ഇതിൻ്റെ ഫുള്ള് അവിടെ നിന്ന് കേട്ട സമയത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ പ്രതീക്ഷേനേക്കാൾ അപ്പുറത്ത് ഇവിടെ വന്നപ്പോൾ ചെയ്തു. Oh, there is a great, great place, and I like so much Kerala. Natalia, this is one of our very best team over here, Black and White. And you understood what you performed over here about this chemin and stuff? I hope so. If I understand right, I was in love with Parikuti. Yeah. And separate with Karatama, and there is a drama, and yes. Then the acting very well, and I'm so enjoy to participate to the team. Thank you. Great. Thank you so much, Natalia, for coming over here. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിന് കുറച്ചുകൂടി ഒരു ആഡ് ഓൺ കൂട്ടാൻ വേണ്ടി നതാലിയെ വീണ്ടും ഞാൻ ഒന്നുകൂടെ വിളിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ യു ക്യാൻ ഗോ ഓവർ ദെയർ ആൻഡ് എൻജോയ് ദ ഷോ. താങ്ക് യു, താങ്ക് യു. അതുപോലെ സാറേ, നമ്മുടെ ഈ സ്കിറ്റില് മധുസാറ്, അതുപോലെ സത്യമാഷ്, അശോകൻ, മൂന്ന് പേർക്കും ശബ്ദം കൊടുത്ത് ഡബ് ചെയ്ത് സഹായിച്ചത് ബിജു ബാഹുലേനാണ്. ബിജു ബാഹുലേന് വലിയൊരു താങ്ക്സ്. യെസ് ബിജു, വന്നോളൂ സ്റ്റേജിൽ വരും. ഇന്നത്തെ ഈ സ്കിറ്റിൽ മൂന്ന് പേർക്ക് ശബ്ദം കൊടുത്തത് ബിജു ആണ്. അപ്പോൾ ഒന്ന് ലൈവായിട്ട് നമുക്ക് ഇതിൽ ഒന്ന് കേൾക്കാൻ പറ്റുമോന്നൊരു ചെറിയൊരു ആഗ്രഹം. ഞാൻ സത്യൻ മാഷിൻ്റെ വാർത്ത വായിക്കാം. അദ്ദേഹം ഒരു വാർത്ത അവതാരകനായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിലാണ് അവതരിപ്പിക്കുന്നത്. നമസ്കാരം. പ്രധാന വാർത്തകൾ, വാർത്തകളും മറ്റും വായിക്കുന്നത് കറുത്തമ്മയുടെ ആദിത്യ മാപ്പിള പളനി.
25 നല്ല കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി കുട്ടപ്പൻ എന്ന മലയാളി ഗിന്നസ് ബുക്കിൽ പേരെടുത്തു. ശവസംസ്കാരം നാളെ വീട്ടിൽ വളപ്പി. പ്രശസ്തമായ അമ്മത്തൊട്ടിലിൽ ഒരു കുട്ടി കൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. 68 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കലവനി രാരി രാരോ പാടാൻ പാവപ്പെട്ട അമ്മച്ചിമാർ പെടാപ്പാട് പെടുന്നു. 11 KV ലൈനിൽ തൂങ്ങി പ്രകടനം കാഴ്ചവെക്കുകയും പ്ലക്കിൽ നാക്കുകൊണ്ട് നക്കി അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത കറണ്ട് തങ്കപ്പൻ ഇന്നലെ ടോർച്ചിൽ നിന്നും ബാറ്ററി മാറ്റവേ ഷോക്കേറ്റ് വെന്ത് പെടഞ്ഞു വരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ്. കുപ്രസിദ്ധ ഗുണ്ട പുളിഞ്ചയ്ക്കാ ബാബു പോലീസ് പിടിയിലായി. കൊച്ചുകുട്ടികളുടെ കയ്യിൽ നിന്നും ഊത്ത്, പീപ്പി, സ്ലേറ്റ്, റബ്ബർ വെച്ച പെൻസിൽ, നക്കിയ ലോലിപോപ്പ് എന്നിവ അടിച്ചുമാറ്റുന്നതിൽ വിദഗ്ധനായിരുന്നു ഇയാൾ. തമിഴിലെ ഇളയ ദളപതി വിജയുടെ വേട്ടക്കാരൻ എന്ന ചിത്രം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നു. സന്തോഷ് ഫണ്ടിസ് നായകനാകുന്ന ചിത്രത്തിൻ്റെ പേര് വേട്ടാവളിയൻ. അടുത്തതായി ഒളിമ്പിക്സ് വാർത്തകൾ. മലേഷ്യയിൽ നടക്കുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അമേരിക്കയ്ക്ക് 5 സ്വർണവും റഷ്യയ്ക്ക് 6 വെള്ളിയും ഇന്ത്യക്ക് 8 വത്തിടിയും കിട്ടി. 50th മത്സരത്തിൽ ഇന്ത്യക്ക് സ്വർണം നഷ്ടമായി. റഫറിക്കൊരു കണ്ണും. അതേസമയം നടന്ന നീന്തൽ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പോയ ഇതിഹാസ നീന്തൽ താരം രാജൻ ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു. ഇതോടുകൂടി നദി വൃത്തിയട്ട വാർത്ത ബുള്ളറ്റിൻ അവസാനിക്കുന്ന അടുത്ത വാർത്ത എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വായിക്കും. ഈ സത്യൻ മാഷ് ഒരു പോസിറ്റീവ് ന്യൂസ് വായിച്ചിട്ടില്ല. അയ്യോ സൂപ്പർ. സോ എന്തെങ്കിലും ഇനി എക്സ്ക്ലൂസീവ് പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. നമ്മുടെ കെ പി ഉമ്മർ സാർ അദ്ദേഹം മൊയ്തീൻ എന്ന ചിത്രത്തിലെ ആ ഡയലോഗ് മാത്രം പറയുന്നു. ഓക്കേ ഗ്രേറ്റ്. ഇടവഴിഞ്ഞി പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല, അവളുടെ അമ്മ, അവളുടെ കുഞ്ഞമ്മ, അവളുടെ വല്യമ്മ, എല്ലാം എല്ലാം ഈ മൊയ്തീനുള്ളതാണ്. മൊയ്തീന് മാത്രം വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇരുട്ടു വാക്ക്. ഈ ഫ്ലോറിൽ വീണ്ടും വരാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിനും. ഒരുപാട് നന്ദി വൈസ് ആണ്. ഓ ഗോഡ് ഗ്രേറ്റ്, വെരി ഗ്രേറ്റ്, താങ്ക് യു. അപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ ഇങ്ങനെ ഒരു റീമേക്ക് വേർഷൻ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മാം ആ ഒരു ഫീലിംഗ്? പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു. ചെമ്മീനാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു പടം. നല്ലൊരു ഫീലിംഗ് തന്നൊരു പടമാണ്. അതിലെ കാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇവർ അതിനേക്കാട്ടിലും ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ട്. പക്ഷേ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡൺ വെരി വെരി വെൽ. ഇന്നത്തെ ഈ സിറ്റുവേഷൻ ജഗദീഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഈ കറൻറ്റ് ട്രെൻഡ് ലൈക്ക് വാട്സാപ്പ് ആയാലും സെൽഫി ആയാലും ട്രോളിങ് സോഷ്യൽ മീഡിയ എങ്ങനെ അവർ ഉപയോഗിക്കുന്നു, ബട്ട് ദാറ്റ് വാസ് ടേക്കൺ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വളരെയധികം മനോഹരമായിട്ട് അത് കൂട്ടിച്ചേർത്തിട്ട് അവർ അവതരിപ്പിച്ചപ്പം കല്ലുകടി തോന്നിയില്ല. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ആൻഡ് ഓരോ ക്യാരക്ടേഴ്സും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി ആണെങ്കിലും ശരി, ഓരോ ക്യാരക്ടേഴ്സ് അവരുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്നിന് ഭേദമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിസ്റ്റർ ബിജു ഇപ്പം വന്നിരുന്നു. സോ ഹി ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു സോ മച്ച് മാം. മാർക്സ് അറിയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് കൂടിയുണ്ട്. വേറൊന്നുമല്ല, ജലജ എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ ഇങ്ങനെ ഈ ഒരു മേക്ക് ഓവറിൽ നമ്മൾ മലയാളികൾ കാണുന്നത്, അതുകൊണ്ട് തന്നെ മാഡത്തിൻ്റെ ഒരു ചെറിയ പെർഫോമൻസ് കാണാൻ ഞങ്ങൾക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഫുൾ സപ്പോർട്ട് നൽകാൻ വേണ്ടി ജയദീഷേനെയും കൂടി ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ജയദീഷേടെ പ്ലീസ്. യാത്ര ചോദിക്കാൻ വന്നതായി അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു, ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കൊല്ലാതെ കൊച്ചു മുതലാളി. കടത്തമ്മ പോയാൽ ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല. എന്റെ കൊച്ചു മുതലാളി, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ദൈവം പറഞ്ഞിട്ട് ഞാൻ എന്നും ഇവിടെ ഇരുന്നു കറുത്തമ്മയോർത്ത്
ഉറക്ക ഉറക്ക പാട്. ഞാനത് കേട്ട് തീർക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് നിലവിളിക്കും. അങ്ങനെ പാടിപ്പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും. അതിനു മുമ്പ് എന്റെ ജീവൻ പറന്ന് പറന്ന് ഇവിടെ എത്തും. എന്നിട്ട് നല്ല നിലാവുള്ള രാത്രികളിൽ രണ്ടു ജീവനും കൂടി കെട്ടിപ്പിടിച്ച് ഈ കടപ്പുറത്തൊക്കെ പാടി പാടി നടക്കും. എന്റെ കൊച്ചുമുതലാണ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അരങ്ങേറിയതില് ഭയങ്കര ഇമോഷണൽ, ഭയങ്കര ടച്ചിങ്. ഇതിലൊരു കാര്യമുണ്ട്, അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ട ജലജ. ജലജ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് ഒരു ട്രാജഡി ക്വീൻ, മീനാ കുമാരി, അതിനുശേഷം പിന്നെ തമിഴിൽ സാവിത്രി. അപ്പൊ ജലജയുടെ ആ സിൻസിയറിറ്റി ക്യാരക്ടറിന് കൊടുത്ത അതേ സിൻസിയറിറ്റി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അതായിരുന്നു നിങ്ങൾ കണ്ടത്. എന്തായാലും താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ബാക്കി രണ്ട് ജഡ്ജസിനെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം മാർക്സ് കൂടി നമുക്കിനി അറിയണം. ജയശേട്ടാ, ഇനി നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സിനിമ റീമേക്ക് റൗണ്ടിലെ മാർക്സ് കൂടി നമുക്കൊന്ന് വേണം. ഐ എം ഗിവിംഗ് 40 ഔട്ട് ഓഫ് 40. മലയാളി പ്രേക്ഷകരെ മൊത്തം എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം വീണ്ടും എത്തും. Until the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. വരുവാനെല്ലാരും ഇന്നൊരു നാളും ഈ വഴി അറിയാമതെന്നാലും. സണ്ണി, നീ പറ, പ്രേതം ഉണ്ടോ? ഒരു വീട്ടിലോട്ട് കയറി വന്നിട്ട് ഞാൻ വല്ലതും കഴിച്ചോ എന്നവൻ ചോദിച്ചില്ല, പകരം പ്രേതമുണ്ടോ, കാപ്പ് കുടിച്ചു എന്നൊക്കെ തിരക്കാനാണ് അവന് ധൃതി. പലവട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ടൊരു നാളും. നീ ഇവിടെ വന്നിട്ട് മൂന്നര ചാപ്പാട് അടിക്കുന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ സണ്ണി. എന്താ സണ്ണി ഇങ്ങനെ? നീ മാറ്. വൈദ്യശാസ്ത്രത്തിലുള്ള രണ്ട് അബദ്ധങ്ങൾ ഇവന്റെ പേരില. അബദ്ധങ്ങളല്ല, പ്രബന്ധങ്ങൾ. രാമനാഥ, ധൈര്യമോട് കയറിച്ചില്ല. ഇപ്പൊ നിങ്ങളെ പാത്തിമയുണ്ടല്ല, പാത്തിമയല്ല ഇതാണ്ട്, എവ ഇരുന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യമില്ലെന്ന് നിങ്ങളുടെ സുധീഷേ, എടാ നീ ക്യാമറ കൊണ്ട് ഞൊടങ്ങി വാടാ, ഞൊടങ്ങി വാടാ. ആകാശം തല നിറയുന്നു. ആ
കോസ്റ്റ്യൂം കിഡ്സ് ഫോർ മീറ പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂട്ടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം ജുവൽ കിഡ്സ് ഫോർ മീറ ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം കോസ്റ്റ്യൂം കിഡ്സ് ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം ജുവൽ കിഡ്സ് ഫോർ റിമി സാത്രംഗി സിൽവർ സ്റ്റുഡിയോ കോസ്റ്റ്യൂം കിഡ്സ് ഫോർ ശ്വേത ഷീമാ ടി ദ ക്യൂൺ ഓഫ് സിൽക്സ് കൊച്ചി കോട്ടയം ജുവൽ കിഡ്സ് ഫോർ ശ്വേത മീനു മാർട്ട് Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pump in Mughal Vasam, Nadumangadu. Iman Mobile Market, Thakaraparambu, Padavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On-Gram Designer Jewelry, Kerala and Middle East.